കാലഘട്ടത്തിൽ മൊബൈൽ ഫോണിന്റെ ഉപയോഗവും മറ്റു പല രീതിയിലുള്ള ഇടപാടുകളും കുടുംബത്തിൽ ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. എന്റെ മൊബൈൽ നോക്കാനുള്ള അവകാശം എന്റെ ഭാര്യക്കുണ്ട്, അവളുടെ മൊബൈൽ നോക്കാനുള്ള അവകാശം എനിക്കുണ്ട്. അതല്ലാതെ എന്റെ മൊബൈലിന്റെ ലോക്കറിയാത്തൊരു ഭാര്യയും വീട്ടിക്ക് കയറുമ്പം മാത്രം ഫോണൊന്ന് ക്ലിയറാക്കി വീട്ടിക്ക് കയറുന്ന ഭർത്താവുമാണെങ്കിൽ നമ്മൾ കുടുംബത്തിന്റെ കുറ്റവാളികളാണെന്ന് സ്വയം തിരിച്ചറിയാൻ നമ്മളെ കൊണ്ട് പറ്റണം. സംശയമുണ്ടാക്കുന്ന ഒരു സാഹചര്യവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ഓരോരോ കാരണങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. 8ാം ക്ലാസ് പഠിച്ച ഗെറ്റുഗതർ, 10ാം ക്ലാസ് പഠിച്ച ഗെറ്റുഗതർ, +2 പഠിച്ച ഗെറ്റുഗതർ, അന്ന് പകുതി വൈക്കി നിർത്തിയ സൗഹൃദം, ഇതൊന്നും കുടുംബത്തിൽ അത്ര അഭിലഷണീയമല്ല, അത് തെറ്റാണെന്ന് ആണ് ബോധ്യപ്പെടുത്തുമ്പോ നിങ്ങൾ ജീവിക്കുന്ന മാതിരി ഞാൻ ജീവിക്കണോ, എനിക്കിന്റെ ഫ്രണ്ട്സ് അല്ലേ വലുത് എന്ന് ചോദിക്കുന്ന ഭാര്യമാരോ ഭർത്താക്കന്മാരോ ആവാൻ പാടില്ല. കസിൻ ആണെങ്കിലും നിർത്തേണ്ട സ്ഥാനത്ത് അവനെ നിർത്തണം. കസിൻ ബ്രദർ ആണെങ്കിലും അവന്റെ തോളിൽ കൈയിട്ട് നടക്കുന്ന ചുറ്റുപാട് പെൺമക്കൾക്കുണ്ടാവാൻ പാടില്ല. ഓരോ രംഗത്തും സംശയം ഉണ്ടാക്കാത്ത രീതിയിൽ കുടുംബത്തെ മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. സംശയിക്കുന്ന സാഹചര്യം നമ്മളിൽ ഉണ്ടാകാനും പാടില്ല. അതുകൊണ്ട് ഒരിക്കൽ തിരുദൂതൻ തന്റെ ഭാര്യ മൈമൂന റളിയല്ലാഹു അൻഹയുമായി സംസാരിച്ചുകൊണ്ടിരിക്കുക മദീനത്തെ പള്ളിയുടെ മുൻഭാഗത്ത്. ആ സംസാരിച്ചിരിക്കുന്നതിനിടയിൽ രണ്ട് സഹാബാക്കൾ അങ്ങനെ നടന്നു വരാൻ തുടങ്ങി. പെട്ടെന്ന് തിരുദൂതനെയും ആ പെണ്ണിനെയും കണ്ട് അവർ മറുഭാഗത്തേക്ക് തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. തിരുദൂതൻ കൈയ്യുമുട്ടിയിട്ട് ദൂരത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, സഹാബത്തെ ഇതെന്റെ ഭാര്യ മൈമൂനയാണ് കേട്ടോ. അവർ പറഞ്ഞു, റസൂലെ ഞങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടില്ല. തെറ്റിദ്ധരിക്കാതിരിക്കാൻ ഇയാക്കും സുഉൽ തഫാഹും, നിങ്ങൾ തെറ്റിദ്ധാരണയെ സൂക്ഷിക്കണം. അതുണ്ടാവാത്ത കോലത്തിൽ കുടുംബത്തെ സംവിധാനിക്കണം. എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാക്കിക്കൊടുത്ത് പിന്നെ ഭാര്യ തെറ്റിദ്ധരിച്ചതിന്റെ കണക്ക് പറയരുത്. കാണേണ്ടതൊക്കെ അവള് കണ്ടു, കാണേണ്ടതൊക്കെ അവനും കണ്ടിട്ടുണ്ട്. ഓരോ ചാറ്റിങ്ങും അതിന്റേതായ ഇടപാടുകളും ഒക്കെ തമ്മിൽ എല്ലാവരും കണ്ടിട്ടുണ്ട്. കിട്ടിയതിന്റെ 4ാമത്തെ ആഴ്ച തന്നെ ഫേസ്ബുക്കിൽ അവൾ അപ്ലോഡ് ചെയ്ത സകല ഫോട്ടോകളും അവൻ കണ്ടിട്ടുണ്ട്. ഓരോ ചെറുപ്പക്കാരപ്പരം ഗെറ്റുഗതറിന്റെ പേരില്, സെന്റ് ഓഫിന്റെ പേരില്, നാട്ടിലുള്ള സകല കൂട്ടുകാരികളുടെ പേരില്, അല്ലെങ്കിൽ ഒപ്പരം വർക്ക് ചെയ്യുന്ന പെണ്ണിന്റെ കൂടെ, ഇതൊക്കെ എല്ലാ സാഹചര്യം ഒരുക്കിയിട്ട് പിന്നെ സ്വയം ന്യായീകരിക്കുന്ന അവസ്ഥയല്ല. തെറ്റിന്റെ ചുറ്റുപാടുകൾ, സംശയത്തിന്റെ ചുറ്റുപാടുകൾ ഉണ്ടാക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ ഒരുമിച്ച് നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം, പരസ്പരം വെറുപ്പിക്കരുത്. വെറുപ്പുണ്ടാക്കുന്ന ഒരവസ്ഥ നമ്മുടെ ശരീരത്തിലോ നമ്മൾ ഇടപെടുന്ന രംഗത്തോ സമയത്തോ ഒരു മുഷിപ്പുണ്ടാക്കുന്ന രീതി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ഞാനിത് പറയാനുള്ള കാരണം, അത്തുഹൂറു ശത്രുൽ ഈമാൻ, വൃത്തി ഈമാനിന്റെ പകുതി ഭാഗ. അത് ഏറ്റവും കൂടുതൽ നമ്മൾ കാണിക്കേണ്ടത് നമ്മളെ കുടുംബത്തിൽ കയറുമ്പോളാ. അള്ളാന്റെ തിരുദൂതൻ ഒരു യാത്ര കഴിഞ്ഞു വന്നാൽ മദീനത്തെ പള്ളിയിൽ നിന്ന് ഒതുവെടുത്ത് ഫ്രഷായി രണ്ടരക്കേത്ത് നിസ്കരിച്ച് സഹാബാക്കളിൽ ആരെങ്കിലും അപ്പയ്ക്ക് വിവരം പറയും ഭാര്യമാരോട്, തിരുദൂതൻ മദീനത്തെ പള്ളിയിലെത്തിയിട്ടുണ്ട്. അതെന്തിനാ? ഭാര്യയെ സ്വീകരിക്കുമ്പോ ഒരു ഫ്രഷ്നെസ്സോടുകൂടി കയറാൻ. നാട്ടിലുള്ള ബാധ്യതകളും സങ്കടങ്ങളും മനസ്സിലേറി മനസ്സിന്റെ ബേജാറ് കുടുംബത്തെ അറിയിക്കാൻ കൊണ്ടുവരുത്. കയറി ചെല്ലുമ്പോ മുഖപ്രസന്നത, കാത്തിരിക്കുന്ന പെണ്ണും സ്വീകരിക്കുന്നത് മുഖപ്രസന്നതയോടുകൂടി. എല്ലാ ബേജാറും നിങ്ങൾ ഇറക്കി വെക്കേണ്ടത് നിങ്ങൾ സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് മാത്രമായിരിക്കണം. അതോടൊപ്പം തന്നെ മണിയറയിൽ അള്ളാന്റെ തിരുദൂതൻ പഠിപ്പിച്ചില്ലേ, എന്തുകൊണ്ടാ ബനു ഇസ്രായേലിൽ പലരും വ്യഭിചാരികളായി മാറാനുള്ള കാരണം? സഹാബാക്കളോട് തിരുദൂതൻ പറഞ്ഞു, സഹാബത്തെ നിങ്ങളും ബനു ഇസ്രായേലിനെ പോലെയാവരുത്. എന്താ റസൂലെ അവർക്കുള്ള ഒരു മാർഗം, അടയാളം? തിരുദൂതൻ പറഞ്ഞു, അവരിൽ ആണും പെണ്ണിൽ പലരും വ്യഭിചാരികളായിരുന്നു. എന്തുകൊണ്ട് റസൂലെ? അവരിൽ പലർക്കും വൃത്തിയില്ലായിരുന്നു. സ്വന്തം വീട്ടിൽ ഭാര്യയെ സമീപിക്കുമ്പോ വൃത്തിയില്ലാത്ത ഭാര്യന്റെ ശരീരവും മണവും ആ പുരുഷന്മാരെ വേശ്യാത്തെരുവിലേക്ക് എത്തിച്ചു. അണിഞ്ഞൊരുങ്ങി സുഗന്ധം പൂശി നിൽക്കുന്ന പെണ്ണിൽ അവരാനന്ദം കണ്ടെത്തി. എന്നിട്ട് തിരുദൂതൻ കൂടെ പറഞ്ഞു, സുഗന്ധം പൂശി അന്യ പുരുഷരുടെ ഗന്ധത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു പെണ്ണുണ്ടോ, അവൾ വ്യഭിചാരത്തിൽ വ്യഭിചാരിണിയുടെ കൂട്ടത്തിൽ പെടും. കല്യാണത്തിന് പോകുമ്പോ, ഗെറ്റുഗതറിന് പോകുമ്പോ, എന്തെങ്കിലും പരിപാടിക്ക് പോകുമ്പോ, സ്വന്തം വീട്ടിലെ പെണ്ണ് സെന്റ് ഉപയോഗിച്ച് പുറത്തിറങ്ങുന്നുണ്ടെങ്കിലേ അവളെ അല്ല കണക്കാക്കുന്നത്, മറ്റൊരാണിന്റെ ഗന്ധം കിട്ടാൻ, അവന്റെ വാസന അനുഭവിക്കാൻ, അവളുടെ വാസന അവനെ കൊണ്ട് ആസ്വദിപ്പിക്കാൻ പുറത്തിറങ്ങുന്ന പെണ്ണാണെങ്കിൽ സുഗന്ധം പൂശുന്ന പെണ്ണ് വ്യഭിചാരിയുടെ അവസ്ഥയിലായിരിക്കും എന്ന് തിരുദൂതൻ പറയാനുള്ള കാരണവും അതുകൊണ്ടാ. അതോടൊപ്പം തന്നെ മണിയറയിൽ ഓരോ ഭർത്താക്കന്മാരും സൂക്ഷിക്കേണ്ടതുണ്ട്. തന്റെ വായിന്റെ നാറ്റം മുതൽ സിഗരറ്റ് വലിച്ച്
ആ ഗന്ധം മരണം വരെ സഹിക്കേണ്ടി വരുന്ന ഒരു ഭാര്യന്റെ മാനസികാവസ്ഥയെ പറ്റി ചിന്തിച്ചു നോക്കൂ. അതൊന്നും ഇല്ലാതാക്കാൻ വേണ്ടി സിഗരറ്റിന്റെ മണം മാറി വേറൊരു മണം വരാൻ വേണ്ടി എന്തൊക്കെയോ വായിലിട്ട് ചവച്ച് ഭാര്യമാരെ അവരുടെ മുൻപിൽ രക്ഷപ്പെടാൻ വേണ്ടി ഒരു കോലം കെട്ടുമ്പോ സ്വന്തം ജീവിതത്തിലെ ഏറ്റവും സുന്ദര നിമിഷമായ ചുംബനം പോലും മനസ്സ് വെറുത്ത് സ്വീകരിക്കപ്പെടുന്ന ഒരു ഭാര്യയുടെ ഭർത്താവാണ് ഞാനെങ്കിൽ പിന്നെ ഞാൻ എന്തിനു പറ്റും? ഓരോ ഭർത്താക്കന്മാരും സ്വയം ചോദിച്ചാൽ മതി. കാരണം ഭർത്താവിന്റെ വൃത്തിയില്ലായ്മ കൊണ്ട് നാശത്തിലേക്ക് എത്തുന്ന ആളുകളുണ്ട്. ഇങ്ങനെ ഓരോ രംഗത്തും തിരുദൂതൻ പാലിൽ തേൻ ചേർത്ത് കുടിക്കാൻ തുടങ്ങിയപ്പോ ഭാര്യമാരിൽ ചിലർ പറഞ്ഞു, നബിയെ ആ മണം ഇഷ്ടപ്പെടുന്നില്ല റസൂലെ. അള്ളാന്റെ തിരുദൂതൻ ഉടനെ തീരുമാനിച്ചു, ഇനി ആരും പാലിൽ തേൻ ചേർത്ത് കുടിക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ തിരുദൂതനോട് അള്ള പറഞ്ഞു, നബിയെ താങ്കൾക്ക് വേണ്ടെങ്കിൽ ഉപേക്ഷിക്കാം, അത് മതത്തിന്റെ തീരുമാനമായിട്ട് പറയരുത്. താങ്കളുടെ ഭാര്യമാർക്ക് അത് ഇഷ്ടമല്ലെങ്കിൽ താങ്കൾക്ക് അത് ഉപേക്ഷിക്കാമെന്ന് മാത്രം. അതാണ് ഇസ്ലാമിന്റെ മര്യാദ. ഇന്ന് നമ്മളുടെ ശരീരത്തിന്റെ ഗന്ധവും നേരം വൈകി വീട്ടിൽ വന്നാൽ പോലും ഒരു വൃത്തിയില്ല രീതിയിൽ കുടുംബത്തിൽ ഒതുവെടുത്തിട്ടായിരിക്കണം നിങ്ങൾ രണ്ടാമത്തെ തവണ പോലും സംസർഗത്തിൽ ഏർപ്പെടേണ്ടത് എന്ന് പഠിപ്പിച്ചൊരു രീതിയിൽ ഇതൊക്കെ ആചാരങ്ങളും ഏർപ്പാടുകളും ആയി മാറുമ്പോ ഓരോരുത്തരും കുടുംബത്തിൽ ഒരു മൃഗത്തെക്കാളും അതപ്പതിച്ചുകൊണ്ടിരിക്കുക. ഒരാണും ഒരു പെണ്ണും തമ്മിൽ ഏറ്റവും സന്തോഷിക്കുന്ന നിമിഷത്തിൽ പോലും സുഗന്ധമായ ഒരു അന്തരീക്ഷം കൊണ്ടുവരാൻ സാധിക്കുമ്പോഴാ കുടുംബം തന്നെ മനോഹരമായി മാറുന്നത്. അത് പുറത്ത് കിട്ടുമെന്ന് കണ്ടപ്പോഴാ ഡിന്നറായിട്ടും രാത്രിയത്തെ ഡിന്നറായിട്ടും ബൾബിന്റെ ചെറിയ പ്രകാശത്തിൽ വിളങ്ങിക്ക് കത്തുമ്പോ ലക്ഷങ്ങൾ വിതറി പതിനായിരങ്ങൾ വാടക കൊടുത്ത് ഒരു അറ്റ്മോസ്ഫിയർ സ്വയം ഉണ്ടാക്കി നമ്മൾ രോമാഞ്ചവും പ്രണയവും പ്രകടിപ്പിക്കുന്ന അത് സ്വന്തം കുടുംബത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ഒരു ചെലവുമില്ലാതെ നമ്മളൊന്ന് മാറിയാ മതി, സ്വന്തത്തെ പറ്റി ഒന്ന് ബോധ്യപ്പെട്ടാ മതി. ആണും പെണ്ണും ഒരുമിച്ച് ശ്രമിച്ചാലേ ആ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകൂ. രാത്രി മക്കളെ ഉറക്കി കുടുംബം നോക്കി ക്ഷീണിച്ചു വരുന്ന ഭാര്യയ്ക്ക് അതിനുള്ള അവസരവും വൃത്തിയാകാനുള്ള